ഷലോം, നെറീന ഫ്രാൻസിസ് എറുഷലേമിൽ നിന്നും. സഹോദരങ്ങളെ, ഞാനിന്ന് ബിരിയാണി വെപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് ഉച്ചയ്ക്കൊന്ന് ലൈവ് വരാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. ആക്ച്വലി ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭയങ്കര സൈറം മുഴങ്ങുന്നത് കേൾക്കാൻ പറ്റിയത്. അപ്പോൾ ഇറാനിൽ നിന്നും കുറച്ച് ഓന പടക്കം നമ്മൻ്റെ തള്ളാഹുവിൻ്റെ വകയായിട്ട് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. പക്ഷെ അതെന്ത് ചെയ്യാനാ, ഇസ്രായേൽ മക്കൾക്ക് നാളെ റോഷശനയാണ്. റോഷശന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇയറാണ് ഇസ്രായേൽ മക്കളുടെ. അപ്പോൾ സാധാരണഗതിയിൽ ഇസ്രായേൽ മക്കൾ ന്യൂ ഇയറിന് ആകാശത്ത് കമ്പിത്തിരിയൊന്നും പൊട്ടിക്കാറില്ല. ഇറാൻ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിനോട് ഭയങ്കര സ്നേഹമായതുകൊണ്ട് വിഷുവിന് എന്ന് പറയാ കമ്പിത്തിരി അവൻ വന്ന് ആകാശത്തിൽ പൊട്ടിച്ചുകൊണ്ട് പോയി. ഇപ്പം അവൻ വീണ്ടും ഇസ്രായേലിന് റോഷശനയുടെ ആശംസകൾ തരാൻ വേണ്ടിയിട്ട് കുറേ കമ്പിത്തിരികൾ ആകാശമണ്ഡലത്തിലോട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കുറേ പൊട്ടിയിട്ടുണ്ട് നമ്മുടെ യെരുശലേം ദേവാലയത്തിൻ്റെ അടുക്കലൊക്കെ. എന്തുവാ, ഒരു 10-13 എങ്ങാണ്ട് അവൻ അയച്ച് ലത്തിരിപ്പുത്തിരി കമ്പിത്തിരിപ്പൂ കമ്പിത്തിരി മൊത്താപ്പൂ എന്ന് പറഞ്ഞിട്ട് അവൻ കത്തിച്ചിട്ടുണ്ട്. സൈറം ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് മുഴങ്ങി. എനിക്കറിയത്തില്ല ഈ ഊളകൾ എന്ത് കണ്ടിട്ടാണോ ഇസ്രായേലിന് ചൊറിയുന്നതെന്ന്. ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു കാര്യമായിട്ട് തന്നെ ഇറാന് വാണിംഗ് കൊടുത്തയാ, നിങ്ങളുടെ ന്യൂക്ലിയർ വെപ്പൻസ് ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ആക്രമണം നടത്തും, നിങ്ങളുടെ പെട്രോൾ ബങ്കറുകൾ ഞങ്ങൾ ആക്രമിക്കും, നിങ്ങൾ ഇസ്രായേലിന് നേരെ ചൊറിഞ്ഞു വന്നാൽ ഞങ്ങൾ മാന്തി പൊളിച്ച് ഇസ്രായേലിനെ തരിശു നിലമാക്കി ഞങ്ങൾ തീർക്കും, അതുകൊണ്ട് സൂക്ഷിക്കുക വരരുത് എന്ന് പറഞ്ഞിട്ടും രണ്ടു തരത്തിൽ ഇറാനിൽ നിന്ന് ആക്രമണം അഴിച്ചുവിട്ടു. ഒന്ന്, ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ന് 10-300 ഇപ്പോൾ കുറച്ചു നേരം മുമ്പേ പൊട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനിവിടെ പുറത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ സൈറൻ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, വീണ്ടും അമ്മ അയക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം എൻ്റെ ഫോണിൽ എമർജൻസി അലർട്ടുകൾ വരുന്ന സമയത്ത് ഈ നെറ്റ് ഓഫായി പോകും, അതുകൊണ്ടാണ്. കാരണം എമർജൻസി അലർട്ട് വരുമ്പോൾ ഫോണിൽ നെറ്റ് ഓഫാകുകയാണ് ഓട്ടോമാറ്റിക്കലായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഓൾറെഡി എന്ത് കഴിഞ്ഞു, വാണിംഗ് ഇന്നലെ കൊടുത്തതാണ്. എന്തു ചെയ്യരുത്, നിങ്ങൾ ഇങ്ങോട്ട് എന്തെങ്കിലും ചൊറിഞ്ഞു വന്നാൽ ഞങ്ങൾ അടിച്ച് നിലത്തിടുമെന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കേൾക്കാതെയാണ് ഇവന്മാർ ചൊറിഞ്ഞു ഉറഞ്ഞു ഉറഞ്ഞു ഉറഞ്ഞ് ഇന്ന് ഇത്രയും മിസൈലുകൾ ഇസ്രായേലിലോട്ട് അയച്ചത്. ഇസ്രായേലിൽ മിസൈലുകൾ അയക്കുക മാത്രമല്ല, പിന്നെയോ ടെല്ലവീൽ ടെററിസ്റ്റ് അറ്റാക്ക് നടത്തിയിരിക്കുക. തീവ്രവാദികൾ ടെല്ലവീലിൻ്റെ തെരുവിലിറങ്ങിയിട്ട് വെടിവെപ്പ് നടത്തിയിരിക്കുകയാണ്. അതിൽ കുറേ പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ രണ്ട് തരത്തിലാണ് ആക്രമണം അയച്ചുവിട്ടിരിക്കുന്നത്. ഒന്ന്, ഇന്തിഫാദ എന്നുള്ള പേരിൽ ഇസ്രായേലിൽ നിന്നുള്ള ഈ ടെററിസ്റ്റുകളെ തന്നെ ഇറക്കി വിടുകയും അതേ സമയത്ത് തന്നെ 400 റോക്കറ്റ് വിട്ടു എന്നാണ് പറയുന്നത്. ഞാൻ അറിഞ്ഞത് 300 എന്നാണ്. ഓക്കെ, 400 പക്ഷേ 400 വിട്ടിട്ട് എന്ത് പ്രയോജനമുണ്ട്? ആകാശത്തിൽ വന്ന് അതിൻ്റെ പുകയാണ് നിങ്ങൾ കാണുന്നത്. ആകാശത്ത് വന്ന് പൊട്ടി പുക പോയതിൻ്റെ പുകയാണ് നിങ്ങൾക്ക് ഈ കാണുന്നത്, ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആകാശം മുഴുവനും കറുകറാന്ന് കറുത്തായിരുന്നു നേരത്തെ ഇരുന്നത്. എനിക്ക് ലൈവിൽ കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എമർജൻസി അലർട്ട് വരുന്നത് കൊണ്ട് അത് മൊബൈലിൻ്റെ നെറ്റ് ഇൻ്റർനെറ്റ് ഓഫായി പോവുകയാണ്. അതുകൊണ്ടാണ് അറിയാത്ത പിള്ളേർ ചൊറിയുമ്പം മറിയുന്നൊരു ചൊല്ലുണ്ട്. ഇസ്രായേലിനെ ചൊറിഞ്ഞ് അടി മേടിക്കാൻ ഓരോരുത്തന്മാരും വാങ്ങിച്ചു. ഹമാസ് മേടിച്ചു കൂട്ടി, ഹിസ്ബുള്ള മേടിച്ചു കൂട്ടി. ഇത്രയൊക്കെ പഠിക്കാനുണ്ടായിട്ടും ചെറ്റകൾക്ക് ഇനിയും പഠിക്കാൻ സമയമില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇവറ്റ് നിങ്ങൾ എത്ര അടി കൊണ്ട് പറഞ്ഞാൽ തൂറാൻ്റെ പൊത്തകം ഇവന്മാരൊരിക്കലും അന്തിമ വിജയം എന്ന് വിചാരിക്കുന്ന വിചാരിക്കുക ഇറാൻ്റെ യുദ്ധമാണ് ലാസ്റ്റ് യുദ്ധമെന്ന് ഇവൻ്റെ വിചാരം. അതുകൊണ്ട് അതിൽ മതിമറന്ന് ആനന്ദം കണ്ട് പുളയുകയാണ് ഇറാനെങ്കിലും അടിച്ചു കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇതിന് സുന്നികൾ ആനന്ദിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാകാത്ത. അതെ അതെ, ഇനി അടുത്താടി ഇസ്രായേൽ ഇന്നലെ വാൺ ചെയ്തു, നിങ്ങളുടെ നോക്കിക്കോ നാളെ എന്താ നടക്കാൻ പോകുന്നത്. ഇറാന്റെ തരിശ്, ഇസ്രായേലിനെങ്കിലും ഒന്നുമില്ലെങ്കിലും അയൺഡോം പ്രതിരോധമുണ്ട്. ഇവന്മാർ 300 ഇട്ടാലും 400 ഇട്ടാലും എത്ര ഇട്ടാലും പൊട്ടിച്ചേർക്കാനായിട്ട് അയൺഡോമിന്റെ പ്രതിരോധം ഇസ്രായേലിനുണ്ട്. ഈ ഊളകൾക്കും ഈ ചെറ്റകൾക്കും എന്താ ഉള്ളത്? ഇസ്രായേൽ ഇട്ടാൽ അത് അണ്ടർഗടാകളിൽ വരെ പോയി വീഴുന്ന തരത്തിലല്ലേ ഇസ്രായേലിന്റെ ഒരു ബോംബ് പോയി വീഴുന്നത്? ഞാൻ അറിയാണ്ട് ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ടും മതിമറന്നും രസിക്കാൻ കുറേവന്മാരുണ്ടെന്നേ. ഇവന്മാരെ പിരികേറ്റി വിടാനായിട്ട് കുറേവന്മാരുണ്ട്. ഒന്നാമതേ എൻ്റെ തള്ളാകുമുണ്ട്, പിന്നെ തൂറാൻ എന്ന് പറയുമ്പോൾ ഒത്തകവും ഉണ്ട്.
മമ്മുന് കാമഭ്രാന്തനും ഉണ്ട്. ഏ, നിങ്ങൾക്ക് ഇനിയും ഓമർ മിസൈല് വിടുകയാണെന്നുണ്ടെങ്കിൽ സൈറൻ നിങ്ങൾക്ക് കേൾക്കാം. നേരത്തെ ഭയങ്കര സൈറനായിരുന്നു, കാരണം എരിശിലേമിനെ നോക്കി വിടുകയായിരുന്നു. വിലാവ് മതലിൻ്റെ അടുക്കലൊക്കെ ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ മേളിൽ മിസൈലുകളൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാമായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം, അപ്പം നിങ്ങൾക്ക് കാണാം. വടി കൊടുത്തടി വാങ്ങും, ഇനി അടുത്ത ഷേവ് ഉണ്ടാകും. ഷേവ് ഇറാന് വേണ്ടി കരയാനായിട്ട് ഇനി വരും. കാരണം ഇസ്രായേൽ ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു ലൈവിൽ നിന്നാണ് ഞാൻ ഇസ്രായേലിനോട് ഈ ഇറാനോട് പറഞ്ഞത്, ഞങ്ങളെ നോണ്ടാൻ വരരുത്, വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉറപ്പായും ഇന്നിന്ന സ്ഥലങ്ങൾ ആക്രമിക്കുന്ന സ്കെച്ച് വരച്ചാ കൊടുത്തത്. നിങ്ങളുടെ എന്തുവാ ന്യൂക്ലിയർ വെപ്പൻസ് ഇരിക്കുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ പൊട്ടിക്കും, നിങ്ങളുടെ സകല എന്താ പറയുന്ന ആയുധത്തിന്റെ ശേഖരവും ഞങ്ങൾ തീർത്തു കളയും, നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ ആക്കും, തരിശു ഭൂമിയാക്കി ഞങ്ങളിടും എന്നൊക്കെ ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു വാർണിംഗ് കൊടുത്തതാണെന്നേ. എന്നാ പിന്നെ കാണട്ടെ, കാവല മത്സരം എങ്ങനെ നടക്കുന്നു എന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് യുവമാര്. നൂറ് ജഹാന് ഇതിനെ ഒന്ന് തീർത്തു തരുവോ ഇറാനെ? ആന്നടാ കരയടാ, കരഞ്ഞു മെഴുക്. നീ ഒന്നിന് തള്ളാഹുവിനോട് കര, ഇല്ലെങ്കിൽ ഇറാനോട് കര, ഇല്ലെങ്കിൽ ഹമാസിനോട് കര. വർഷം കുറെ ആയില്ലേ? അബ്ദുൽ കുട്ടി വയാദ്, എന്ത് നല്ല മോഹം, എന്താ ദാസ നീ ഇങ്ങനെ, എത്ര കണ്ടാലും പഠിക്കില്ലടാ. ഏ അബ്ദുള്ള കുട്ടി വയാദേ, ഏ എന്ത് മോഹമാണ് എന്നെ തീർത്ത് കിട്ടാനോ? അന്തിമ വിജയം തള്ളാഹുവിനെ തള്ളിമറിക്കുന്നത് പോലെ അല്ല റീന. റീന ലൈവ് ടെലികാസ്റ്റാ ഇസ്രായേലിൽ നിന്ന്, ജെറുസലേമിൽ നിന്നുകൊണ്ട്, മനസ്സിലായോ? ഏ ഇസ്രായേലിലിരുന്നുകൊണ്ട്, ജെറുസലേമിലിരുന്നുകൊണ്ട് റീന ലൈവ് ടെലികാസ്റ്റാ. ഇറാന്റെ ഓനെ പടക്കമൊക്കെ വന്നിട്ട് ആകാശമണ്ഡലങ്ങളിൽ പൊട്ടിത്തെറിച്ചിട്ട് പോയിട്ടുണ്ടേ. ഇറാന് ഒരു മോഹം, ജെറുസലേം ഇസ്രായേലിൽ നാളെ ന്യൂ ഇയറാ, ഇസ്രായേൽ മക്കളുടെ റോഷന എന്ന് പറയുന്ന ആഘോഷമാ, ന്യൂ ഇയർ ആഘോഷമാ. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ ന്യൂ ഇയർ ആഘോഷത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഓർക്കുന്നുണ്ടോ വിഷ്ണുവിന് ഉമാര് വന്നിട്ട് ഓനെ പടക്കം പൊട്ടിച്ചിട്ട് ഹായ് ഹാപ്പി വിഷു ഡാണാണ് എന്ന് പറഞ്ഞണക്ക്, ഇറാൻ ഇപ്പൊ കുറെ പടക്കം പൊട്ടിച്ച് വിട്ടിട്ടുണ്ട്. എന്തോ ജെറുസലേമിലോട്ടും ഇസ്രായേലിലോട്ടും ഒക്കെ ഒരു 400 ബാലസ്റ്റിക് മിസൈൽ ഇന്ന് വന്നിട്ട് ഇപ്പൊ ഒരു മണിക്കൂറിനകത്ത് വന്ന് പൊട്ടിക്കൊണ്ട് പോയത് ആകാശമണ്ഡലങ്ങളിലൊക്കെ നല്ലൊരു കാഴ്ചയായിരുന്നു. ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ സെൻഡ് ചെയ്യാം. പൊട്ടിക്കൊണ്ട് പോയതൊക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കേ ഞാൻ ഇതിനകത്ത് സെൻഡ് ചെയ്ത് തരാം. നിങ്ങൾ കാണ് ആകാശത്ത് വന്നിട്ട് വേ ഹാപ്പി ന്യൂ ഇയർ ഇസ്രായേൽ ടടണ ടടണ ഇളമൈ ഇതോ ഇതോ ഇനിമൈ ഇതോ ഇതോ എന്ന് പറഞ്ഞിട്ട് എന്തുവാ ഇസ്രായേലിന്റെ മഹത്വം വിളിച്ചറിയിക്കാൻ വേണ്ടിയിട്ട് കുറെ പടക്കം പൊട്ടിച്ചിട്ട് പോയിട്ടുണ്ട് ചെറ്റകള് ഇറാൻ എന്ന് പറയുന്ന. എന്നിട്ട് അവന്മാരുടെ മൂലത്തിനകത്ത് ആസനത്തിനകത്ത് ഇസ്രായേലിട്ട് പൊട്ടിക്കുമ്പം നീയൊക്കെ കരഞ്ഞോളും നാളേക്ക് വാർത്തയ്ക്കകത്ത് ഇരുന്നുകൊണ്ട്. അയ്യോ ഇസ്രായേലിന്റെ ഇറാന്റെ ആസനത്തിനകത്ത് ബോംബ് വീണേ, ഇറാന്റെ ആസനവും മൂടും ഒക്കെ ഇസ്രായേൽ പറിച്ചുകൊണ്ട് പോയേ, ഷേവ് ഇറാൻ എന്ന് പറഞ്ഞ അടുത്ത കരച്ചിലിനുള്ള സമയമായി. നിങ്ങൾക്ക് കൂട്ടക്കരച്ചിലിന് മാത്രമേ വിധിയുള്ളൂ മക്കളെ. ഇസ്രായേലിനെ നോണ്ടിയും പറിച്ചും ഇസ്രായേലിനെ മാന്തിക്കളയാം, ഇസ്രായേലിനെ തീർത്തുകളയാം എന്നുള്ള വ്യാമോഹം ഈ വൃത്തികെട്ടവന്മാർക്ക് ഇന്നും തീർന്നിട്ടില്ലേ? ഷേവ് ഗാഷ ഷേവ് ഗാഷ എന്ന് പറഞ്ഞ് 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 ഗാഷ തീർന്നു കിടക്കുന്നു. ഷേവ് ചെയ്ത് കൊടുത്തു. അടുത്ത ഷേവ് ലെബനോൺ എന്ന് പറഞ്ഞപ്പോൾ കരയുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ലെബനോണിൽ ഇന്നലെ ഇസ്രായേൽ സൈന്യം കയറിക്കഴിഞ്ഞു. തെക്കൻ ലെബനോൺ മേഖലകളെല്ലാം ഇസ്രായേൽ അതിന്റെ കൈവരുതിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞു, മനസ്സിലായോ? തെക്കൻ ലെബനോനൊക്കെ ഇസ്രായേലിന്റെ കൈവരുതിയിൽ എത്തിക്കഴിഞ്ഞു. അവിടെ പട്ടാളം ഇറങ്ങിക്കൊടുത്തു. ലെബനോണിലെ പട്ടാളം തെക്കൻ ലെബനോണിൽ ഉണ്ടായിരുന്ന സകല പട്ടാളവും ഇറങ്ങിപ്പോയി. കാരണം ഈ ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് സ്വയം ജീവനൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ലെബനോന്റെ പകുതിഭാഗം എടുക്കുകയോ ലെബനോനെ ഉള്ളെടുത്തോണ്ട് പോയിക്കോ ഒന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ലെബനോൺ പട്ടാളം ഇന്നലെ ഇറങ്ങിക്കൊടുത്തു. ഇസ്രായേലിന്റെ പട്ടാളം കയറി ലെബനോണിനകത്തു. കരയുദ്ധം നടന്നുകൊണ്ടിരിക്കുക ലെബനോണില്. ചോദിച്ച് മേടിക്കുന്നതല്ലേ നമ്മൾ? ചൊറിയും മേടിക്കും, ചൊറിയും മേടിക്കും, ചൊറിയും മേടിക്കും. ഇത് സ്ഥിരം പരിപാടിയായിട്ട് കിടക്കുകയല്ലേ ഇപ്പം കുറെ കാലം കൊണ്ടേ. ഏ അത് കണക്ക്
ഇപ്പൊ ഇസ്രായേലില് അടുത്തത് എന്തുവാ, കൂത്തികൾ ചൊറിഞ്ഞ് മേടിച്ചു. കൂത്തികൾക്ക് ഇന്നലെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഗാസ മേടിച്ചു, ലെബനോൻ മേടിച്ചു, ഹിസ്ബുള്ള മേടിച്ചു, കൂത്തികളും മേടിച്ചു. ഇനിയിപ്പോ ഇറാനും കൂടി ചൊറിഞ്ഞു കഴിയുമ്പോൾ അവനും കൂടി കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അവന്റെ നരമ്പിന്റെ ചൊറിച്ചിലും കൂടി തീരും. അണ്ടകടാളങ്ങളിലൂടെ അവന്റെ ചൊറിച്ചിലും കൂടി തീരുമ്പോഴത്തേക്കും അവനും പഠിച്ചോളും. ഇനി അടങ്ങിയിരുന്നോളും കുറച്ച് ദിവസത്തേക്ക്. ഇനി ചൊറിയാനായിട്ട് ഒരു ചെറ്റകളും ഇനി വരില്ലല്ലോ. അവനും കൂടി കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇന്നലെ ബെഞ്ചമിൻ അതിനെയാകും കർക്കശമായ വാണിംഗ് കൊടുത്തു. ഇസ്രായേൽ മക്കളെ നോണ്ടരുത്, ഇസ്രായേലിനെ അടുത്ത് ചൊറിയാൻ വരരുത്. നിങ്ങൾ വരാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയെത്രയോ കാര്യങ്ങൾക്ക് നിങ്ങളുടെ പണം ഇറക്കാം. ഇന്നലെ ബെഞ്ചമിൻ അതിനെയാ കൊടുത്ത് ബുദ്ധി കേൾക്കണം. നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് ഇന്ന് ഞാനൊരു പാട്ടിട്ടേ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏത് പാമെന്നാ വഴിപഴിച്ചവർ എന്ന് പറഞ്ഞിട്ട് ആ പാട്ടിന്റെ വരി എന്താണ്? അയ്യോ, ആരെങ്കിലും ആ പാട്ടിന്റെ വരി ഒന്ന് എഴുതിയിട്ടെ. എന്തോ ആ പാട്ടിന്റെ വരി അയ്യോ, രോമാഞ്ചം സിനിമയ്ക്കകത്തൊരു പാട്ടില്ലായിരുന്നോ? എന്ത് കാലത്തിന് മുമ്പേ സഞ്ചരിച്ച പാട്ട് പോലെയാണ് ഇവന്മാർക്ക് വേണ്ടിയിട്ട് എഴുതിത്തള്ളിയ പാട്ട് പോലെ. മനസ്സിലായോ? അത് കണക്ക് രോമാഞ്ചം സിനിമയ്ക്കകത്തുള്ള വഴി വീഴ്ചവർ ഒട്ടാകെ വാഴണ കൊട്ടാരമാണിത് കൂടാരം. ഉല്ലാളിയായി എന്തൊക്കെയോ തോന്നിയവാസികൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വരിയുണ്ട്. അയ്യോ, ആരെങ്കിലും ആ വരി ഒന്ന് എഴുതിയിട്ട് ഞാനൊന്ന് പാടിയെങ്കിലും നിങ്ങളെ സന്തോഷിപ്പിച്ചേക്കാം. അതെ, അവസാന യുദ്ധം ഗീസ്, അതെ അവസാന യുദ്ധം വരെ എന്ന് പറഞ്ഞ ആയുസ് വേണ്ടേ? ഇവിടെ ഉള്ളവന്മാരെല്ലാം പോകുകയല്ലേ? എന്നാ നിങ്ങൾ ഗീസ് ഈ അവസാന യുദ്ധം ജയിക്കാൻ വേണ്ടി ഇരിക്കുന്നവന്മാരൊക്കെ ഒന്ന് ഇറാനിലോട്ട് പോകും. അവന്മാർ വെറുതെ വിസ അവിടെ വിസ പോലും വേണ്ട. നിങ്ങൾ ടിക്കറ്റ് എടുത്ത് പോയി യുദ്ധം ചെയ്. ഇറാനോട് പറ ഞങ്ങളുണ്ട് ഇറാനെ യുദ്ധം ചെയ്യാനെന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിലും വാടാ ചൊറിയാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനോട്. വിവരം കെട്ടവന്മാർ എന്ത് ധൈര്യത്തിലാടാ ഇസ്രായേലിനെ കയറി ചൊറിയുന്നേ? നിന്റെയൊക്കെ മിസൈലുകൾ പോകും. ഇന്നലെ ഇറാനിലെ ബെഞ്ചമിൻ നെതന്യാഹു വളരെ ബുദ്ധിപരമായി പറഞ്ഞു കൊടുത്തു. തലതെറിച്ചവർ ഒട്ടാകെ വാഴുന്ന കൊട്ടാരമാണ് ഈ കൂടാരം. അതെ, തലതെറിച്ചവർ ഒട്ടാകെ വാഴുന്ന കൊട്ടാരമാണ് ഈ കൂടാരം. ഏത് കൂടാരം എന്നറിയോ? അല്ലെ, തള്ളാഹുവിന്റെ സാമ്രാജ്യം. ആ ഒരു വഴിയല്ലേ ഉള്ളു മോനെ. എനിക്ക് പാട്ടാ വേണ്ടത്. ആ പാട്ടിന്റെ ആ ഒരു ആദ്യത്തെ ഒരു ഇത്രയും വഴി. അടുത്തത് മൻസൂർ, എനിക്ക് അടുത്തത് നീ ആയിരിക്കും. അതിനെ ആരെങ്കിലും തട്ടിയിട്ട് വേണ്ടേ അടുത്തത് നീ ആയിരിക്കും എന്ന് പറഞ്ഞ് കരയാനായിട്ട്. വട ഊളകളെ, ഞങ്ങൾക്കെങ്കിലും പറയാൻ വകയുണ്ട്. ഹമാസ് തീർന്നു, എന്തുവാ ഹിസ്ബുള്ള തീർന്നു, കൂത്തികളും തീർന്നു, ഇനി ഇറാനും കൂടി തീരും. ഞങ്ങൾക്ക് പറയാൻ വകയെങ്കിലും ഉണ്ട്. നീ എങ്കിലും ആരെങ്കിലും തട്ടിയിട്ടെങ്കിലല്ലേ അത് പറയേണ്ടത്. വിവരം കെട്ടവന്മാരെ, ഷാനവാസ് മുഹമ്മദ് എന്താ അറിയാമേ സന്തോഷമില്ലാത്തത് ആണ്. അയ്യടാ കഷ്ടം കഷ്ടം. ഷാനവാസേ, കരഞ്ഞോണ്ട് തന്നെ നീ ഇത് എഴുതണമല്ലോ. കരഞ്ഞോണ്ട് തന്നെ എഴുതണമല്ലോ ഇത്. നീ എന്താ റീനാമേ സന്തോഷമില്ലാത്തത്? റീനാമ സന്തോഷത്തിലാടാ ഊളയ്ക്കുണ്ടായവനെ. നിന്നെയൊക്കെ കാണാൻ വിവരം കെട്ടവന്മാരെ കാരണം ഇറാനിലെ കുറെ പാവത്തുങ്ങളുടെ ജീവിതം നരബലിയായിട്ട് നീ കൊടുക്കാനിരിക്കുന്ന ചെറ്റകളെ കാണുമ്പോഴുണ്ടല്ലോ കോലെ വരെ അടിക്കാൻ തോന്നുന്നു ചെറ്റകളെ. നീയൊക്കെ എടാ കൂത്തിക്കഴപ്പാണോടാ നിനക്കൊക്കെ? നിന്റെ ഉമ്മന്റെ മതത്തിന്, കോന്തായത്തെ മതത്തിന് കൂത്തിക്കഴപ്പുള്ളവന്മാരെല്ലാം ഈ മതത്തിൽ തൂങ്ങിപ്പിടിച്ച് കിടന്നിട്ട് നിങ്ങൾ എന്നടാ സാധാരണക്കാരന്റെ ജീവൻ എടുക്കാൻ നടക്കുന്ന ഊളകളെ. ഇസ്രായേൽ വന്ന് ചൊറിയും, ഇസ്രായേലിനോട് വന്ന് ചൊറിയും, അവസാനം ഇസ്രായേൽ അടി കൊടുത്ത് മാന്തി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കുറേ ചത്ത് കഴിയുമ്പോഴത്തേക്കും കൂത്തിക്കഴപ്പ് പിടിച്ചവന്മാരൊക്കെ കിടന്ന് മോങ്ങലോടെ മോങ്ങല്ല, യോ പാവത്തുങ്ങളെ കൊന്നു, പാവത്തുങ്ങളെ കൊന്നു എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരന്റെ ജീവന് പോലും വില കൊടുക്കാതെ കൂത്തിക്കഴപ്പ് തീർക്കാൻ വേണ്ടി മതത്തിന്റെ കോത്തായ മതത്തിലെ ഊളകള് മതത്തിന് വേണ്ടിയിട്ട് യുദ്ധം നടത്തുക. ചേറ്റകൾ മനുഷ്യരുടെ ജീവൻ വെച്ചിട്ട് ചേറ്റകൾ, സ്വന്തം ജനത്തിന്റെ ജീവൻ പോലും ബലി കൊടുക്കുന്നവന്മാർ ഊളകള്. ദേ കിടക്കുന്ന പലസ്തീൻ എന്ന് പറയുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലും ഇസ്രായേലാ. ആ ബോംബ് വന്ന് വീണിരുന്നെങ്കിൽ ഇവിടുത്തെ പലസ്തീനുകൾ തീർന്നു പോയേനെ. ഊളകളെ, അതിനും ഇസ്രായേൽ തന്നെ എന്ത് ചെയ്യണം? ഇത് കൊടുക്കണം, അയൺഡോം സംവിധാനം കൊടുത്ത് അവരെ സംരക്ഷിക്കണം. ഇവിടെയുള്ള മുസ്ലിങ്ങൾ മുഴുവനെയും ബലി കൊടുത്താലും യുമാർക്ക് വിഷമില്ല. നമ്മന്റെ തള്ളാവിന്റെ മതത്തെ പ്രൊട്ടക്ട് ചെയ്യാം. ഒരു യഹൂദന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് എത്ര മുസ്ലിങ്ങളുടെ ജീവനാന്നറിയാവുമാര്? ഒരു യഹൂദന് വേണ്ടിയിട്ട് വില കണ്ടോ? യഹൂദന്റെ വില കണ്ടോ? ഒരു യഹൂദന് വേണ്ടിയിട്ട് 10,000 മുസ്ലിങ്ങളുടെ ജീവനെ കൊടുത്താലും ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു യഹൂദനെ കിട്ടിയാൽ മതി. അയ്യോ, ഒരു ബോംബ് ഇറാൻ അങ്ങോട്ട് ഇട്ടാൽ മതി, അതിൽ
ഒന്നും വരെ പൊട്ടിയോ പൊട്ടിയില്ലയോ എന്നുള്ള വിഷയമൊന്നുമല്ല. ഇറാൻ ഇവിടേക്ക് രണ്ട് ബോംബ് ഇട്ടാൽ മാത്രം മതി. റീനാമ ഒഴികെയുള്ള എല്ലാ ഇന്ത്യക്കാരും എത്രയും വേഗം ഇസ്രായേലിൽ നിന്ന് മടങ്ങി വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ആ പിന്നെ നിന്റെ അഭ്യർത്ഥന കേട്ടോണ്ട് അങ്ങ് റീനാമ ഒഴികെയുള്ള എല്ലാവന്മാരും വരികയല്ലേ. നിന്റെ അഭ്യർത്ഥന കേട്ടോണ്ട് റീനാമ ഒഴികെയുള്ള സകലവന്മാരും ഓടി വരികയല്ലേ. ഊളയ്ക്കുണ്ടായവന്മാരെ, ഒരു മിസൈൽ ഇങ്ങനെ വീണാ മാത്രം മതി. അത് പൊട്ടിയോ പൊട്ടിയില്ലയോ ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ചോ എന്തോ ഒന്നുമില്ല. പക്ഷെ ഇറാനൊരു മിസൈൽ വിട്ടോ, ഓ എന്റെ ആഹ്ലാദമാണ് ഊളകൾക്ക്. ഏ ഇവരം കേട്ടവന്മാരെ, ഇറാനൊരു മിസൈൽ ഇടാൻ വേണ്ടി കാത്തിരിക്കുക. ഏ അത് പൊട്ടിയെങ്കിൽ പറയാം, പൊട്ടിയതെങ്കിലും പറയാം, പൊട്ടാതിരുന്നാലും വിട്ടല്ലോ എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്ന മതഭ്രാന്തന്മാര്, ഇമാതിരിയുള്ള മതഭ്രാന്തന്മാരുടെ നാട്ടിലാ മൻസൂർ എം കെ. അടുത്ത നിന്റെ ഉമ്മയുടെ ഗോതത്തിലോട്ടാടാ ഇറാൻ വിടുന്നത്. മൻസൂർ എം കെ, അടുത്തത് നിന്റെ ഉമ്മയുടെ ഗോതത്തിനകത്തോട്ടാ ഉമ്മ ഇടാൻ വിടുന്നത്. നീ വേഗം ചെന്ന് നിന്റെ ഉമ്മയുടെ ഗോതം പൊത്തിപ്പിടിക്കൂ ചെല്ലേ. മൻസൂർ എം കെ, സമയം കളയാതെ ഉമ്മയുടെ ഗോതം താങ്ങി പിടിക്കൂ, പൊത്തിപ്പിടിക്കൂ. ബംഗർ വല്ലതും ഉണ്ടെങ്കിൽ ഉമ്മയുടെ ഗോതവും എടുത്തോണ്ട് ബംഗറിലോട്ട് ഓടിക്കോ. അടുത്ത നിന്റെ ഉമ്മയുടെ ഗോതത്തിനകത്തോട്ടാ ഇസ്രായേൽ അടുത്ത് ഇറാൻ വിടാൻ പോകുന്നത്. ഇസ്രായേലിൽ നിന്ന് വന്നതെല്ലാം ഇസ്രായേൽ അങ്ങ് ആകാശം അടുത്ത് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിന്റെ ഉമ്മയുടെ കൊതത്തിനകത്തോട്ട് വിടുന്നത് മുൻവിധിയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഉമ്മയുടെ കൊതമ വേണമെങ്കിൽ താങ്ങി പിടിച്ചോ. ഉസ്താദുമാർക്ക് നിന്റെ ഉമ്മയുടെ കൊതം വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നാളെ ഉസ്താദുമാർ നിന്റെ അടുത്ത് സമരത്തിന് വരും. എന്താടാ നിന്റെ ഉമ്മയുടെ കൊതം കൊണ്ട് തരാത്തത് എന്ന് പറഞ്ഞിട്ട്, നീ കാശ് മേടിച്ചതല്ലേ ഉമ്മയുടെ കൊതം കൊടുക്കാന്ന് പറഞ്ഞിട്ട്. ഏ മനസ്സിലായോ? ഏ കാശ് മേടിച്ചോണ്ടിരുന്നല്ലേ നീ ഉമ്മയുടെ. നാളെ ഉസ്താദുമാര് വീട്ടിൽ നിരനിരയായിട്ട് വന്ന് നിന്റെ ഉമ്മയുടെ കൊതം ചോദിക്കുമ്പോ കിട്ടിയില്ലെങ്കിലുണ്ടെങ്കിലോ ഭയങ്കര വിഷമോ. അതുകൊണ്ട് നേരെ പോയി നിന്റെ ഉമ്മയെ എടുത്തോണ്ട് ബംഗറിലോട്ട് പോയിക്കോ. ഇറാന്റെ മിസൈല് ഉമ്മയുടെ കോത്തിൽ വന്ന് പൊട്ടിച്ചിട്ട് ഇസ്രായേലിന് വേണ്ടിയിട്ട് ഓഷനയ്ക്ക് വേണ്ടി നീ പൊട്ടിച്ചു എന്നുള്ള ആഗ്രഹം ഉണ്ടാകരുത്. മനസ്സിലായോ? ഏ കെ ടി ഹസൻ, നിന്റെ വരവും കാത്ത്. ആഹാ, സ്വപ്ന ലോകത്തെ ബാലഭാസ്കരൻ സ്വപ്നം കണ്ടിരുന്നോ? കെ ടി ഹസൻ, നിന്റെ വരവും കാത്ത്. എങ്ങനെ പെട്ടിക്കകത്ത് മയ്യത്ത് വരുന്ന കേട്ടോ. നല്ല സ്വപ്നം നടക്കാത്ത എന്ത് നല്ല സ്വപ്നം. ഈ സ്വപ്നവും കാത്ത് സ്വപ്ന ലോകത്തെ ബാലഭാസ്കരന്മാർക്ക്, ഹൂറികളെ സ്വപ്നം കണ്ടിരിക്കുന്നവന്മാർക്ക് ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ട് ആശ്വസിക്കാൻ നേരത്തെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടല്ലോ. ഹൂറികളെ സ്വപ്നം കണ്ടിരിക്കുന്ന പൊട്ടന്മാർക്ക് ഇങ്ങനെയൊക്കെ എന്താ പറയുന്ന ആശ്വസിക്കാൻ നേരത്തെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നല്ല മോഹമാ, മനസ്സിലായോ? ഷിയാസ് ബിൻ ഹമ ഹംസ, ഹാപ്പി വിഷു അല്ലടാ, ഹാപ്പി റോഷ് ഹഷാന, ഹാപ്പി ന്യൂ ഇയർ. ഇസ്രായേലിന് ന്യൂ ഇയർ ആണ്, മനസ്സിലായോ? ഇസ്രായേലിന്റെ ന്യൂ ഇയർ ആണ്. അതിപ്പോ ഹാപ്പി ന്യൂ ഇയറേ പറയേണ്ടത്, അല്ലാതെ ഹാപ്പി വിഷു അല്ല. ഹാപ്പി വിഷു ഇറാൻ നേരത്തെ നിങ്ങൾക്ക് തന്നായിരുന്നല്ലോ അങ്ങോട്ട്. കഴിഞ്ഞ പ്രാവശ്യം 300 ബാലസ്റ്റിക് ഓന മിസൈലുകള്, പൊട്ടാത്ത മിസൈലുകള് അയച്ചിട്ട് ആ തിരിപ്പു തിരി കമ്പി തിരിപ്പു കമ്പി തിരി മത്താപ്പൂല്ല, തിരിപ്പു തിരി കമ്പി തിരിപ്പു കമ്പി തിരി മത്താപ്പൂ. ചൊറിയണം അടിവേടിക്കണം, ചൊറിയണം അടിവേടിക്കണം. എടാ 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 എടാ, നാളെ ഇരുന്ന് മോങ്ങുന്ന മോങ്ങൽ നോക്കിക്കോ നിങ്ങള്. ഇറാന്റെ എവിടെയൊക്കെ അണ്ടകടാങ്ങളിലോട്ടൊക്കെ ആയിരിക്കും ഇസ്രായേലിന്റെ മിസൈല് പോയി പതിക്കാൻ പോകുന്നത്, മനസ്സിലായോ? ഹാപ്പി വിഷു പോല്, ഹാപ്പി റോഷ് ഹഷാന, മനസ്സിലായോ? ആം ഇസ്രായേൽ ഹായ്, ആം ഇസ്രായേൽ, ആം ഇസ്രായേൽ, ആം ഇസ്രായേൽ ഹായ്. റോഷനയാടാ നാളെ, നാളെ റോഷനയാണ്. ഇസ്രായേലിന്റെ ഹാപ്പി ന്യൂ ഇയർ ആണ്. അതിന്റെ പകരമായിട്ട് ഇറാൻ കുറച്ച് ഓന പടക്കം ആകാശത്തിൽ നിന്ന് പൊട്ടിച്ചു. സാധാരണ എല്ലാവരും എന്തുവാ ന്യൂ ഇയറിനൊക്കെ പടക്കം പൊട്ടിക്കാറില്ലേ, ഇസ്രായേൽ പൊട്ടിച്ചില്ല. അതുകൊണ്ട് അവന്മാര് പൊട്ടിച്ചു, ഇസ്രായേലിന് ഒരു സന്തോഷം പകർന്നങ്ങ് കൊടുത്തു, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിന്റെ ഹാപ്പി ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിച്ച് ഇസ്രായേൽ ആഘോഷിച്ചോളും. പക്ഷെ ഇറാന്റെ അണ്ടകടാങ്ങൾ തകർന്നു പോകുന്ന കാഴ്ചകൾ നാളെ ഇരുന്ന് മീഡിയ വണ്ണ് കരയേണ്ടി വരുമല്ലോ. മീഡിയ വണ്ണ് റെസ്റ്റ് കൊടുക്കത്തില്ലല്ലോ ഇവമാര്, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഏ
മീഡിയ വണ്ണിന് ഒരു വിധത്തിലും റെസ്റ്റ് കൊടുക്കുന്നില്ല. ഇവന്മാര് മൻസൂറൊക്കെ ഈ രാത്രി ഇവളുടെ അവസാനമാവട്ടെ. പ്രാർത്ഥിയുടെ 1500 വർഷമായിട്ടും തള്ളാഹുവിന്റെ മുമ്പിൽ പോയി ഇതല്ലേ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നേ. ആ തള്ളാഹു എന്ന് പറഞ്ഞ ഊളയ്ക്ക് കേൾക്കാൻ പാടില്ലായിരുന്നു നീയൊക്കെ പ്രാർത്ഥിക്കുന്നത്. എടാ അവൻ ഊളയ്ക്കുണ്ടായവനല്ലേടാ. എടാ നല്ല തള്ളാഹുവാണെങ്കിൽ, നിന്റെ ദൈവമാണെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കേട്ടേനെയായിരുന്നു. ഇത് നിങ്ങളെ ചൊറിയാൻ വിടും അടിവേടിക്കും, ചൊറിയാൻ വിടും അടിവേടിക്കും, നിങ്ങളെ ചൊറിയാൻ വിടും അടിവേടിക്കും. ഇതൊരു രീതിയായി മാറിയില്ലേ. ഈ രാത്രി ഇവിടെ കർത്താവിന്റെ അടുത്ത് വിടും. ആഹാ എന്ത് നല്ല ആഗ്രഹം. എന്തായാലും ഊറിയായിട്ട് വിടത്തില്ല നീ പറഞ്ഞ ഭാഗ്യമായി പോയി. തള്ളാവി ചത്ത് മണ്ണടഞ്ഞിരിക്കുക, പിന്നെ ഇങ്ങനെ പ്രാർത്ഥന കേൾക്കാനാ. ആൽഫിൻ ആന്റണി മീഡിയ വണ് അമ്മന്റെ ചാനലാണ് ചേച്ചി. അതാ പറഞ്ഞു അമ്മന്റെ ചാനലുകാർക്ക് ഈ മൂങ്ങാൻ മാത്രമേ അവസരമുള്ളൂ. ഞമ്മന്റെ ചാനലുകാരെ ഒരു വിധത്തിലും സന്തോഷിപ്പിക്കാൻ ഇവന്മാരൊന്നും ചെയ്യുന്നില്ലല്ലോ. ഞമ്മന്റെ ചാനലുകാർ ഇരവാദം മുഴക്കി സന്തോഷിക്കുന്ന എങ്ങനെയെന്നറിയാവോ? ആകാശത്തിലണ്ടും മാലപ്പടക്കം വിട്ടാണെങ്കിലും ഇറാൻ പൊട്ടിച്ചല്ലോ, ഇസ്രായേലിന്റെ ആകാശത്ത് പൊട്ടിച്ചല്ലോ. സമാധാനം. ഇസ്രായേലിന്റെ ആകാശത്ത് ഇറാൻ പൊട്ടിച്ചു എന്ന് പറയുന്നതാണ് ഇവന്മാരുടെ വാർത്ത. എടാ പോടാ 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 വിവരം കെട്ടവന്മാരെ. എടാ ഇത് യുദ്ധഭൂമിയായിട്ട് തോന്നുന്നുണ്ടോടാ? ആൾക്കാരെല്ലാം നടക്കുന്നു, പോകുന്നു, വരുന്നു. എടാ ഇതൊക്കെയാണെടാ രാജ്യം എന്ന് പറയുന്നത്. നിന്റെയൊക്കെ നമ്മന്റെ ലബനോന്റെ അവസ്ഥ നോക്കിയേ, ഉഴുതു മറിച്ചിട്ടിരിക്കുവോ? എന്തുവാ കരിമ്പുംകാട്ടിനകത്ത് ആനയേറിയത് കണക്കാ ലബനോന്റെ അവസ്ഥ. കരിമ്പുംകാട്ടിൽ ആനയേറിപ്പോയത് കണക്കാ ലബനോന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അത് ഗാസയുടെ അവസ്ഥയോ? ഗാസയിൽ അങ്ങനെ ഒരു രാജ്യമുണ്ട്, നാടുണ്ടായിരുന്നോന്നേ ഓർമ്മയില്ല. ഇബ്രാഹിം കാൽനടയോ? ഓ നീ കാൽനടയിലാണോ പോകുന്നത്? ഇബ്രാഹിം ഓ കാലിനിടയിലെന്ന്. ഇബ്രാഹിം കാലിനിടയിൽ, ആരുടെ കാലിനിടയിൽ? ഉമ്മാന്റെ കാലിനിടയിലാണോ? ഇബ്രാഹിം കാലിനിടയിൽ, ഇമ്മയുടെ ഉമ്മയുടെ കാലിന്റെ ഇടയിലെന്ന്. ഇബ്രാഹിം എന്തുവനെ? നോളയുടെ പുലരി നിന്റെ മരണ വാർത്ത കേൾക്കും. ഓ ഭയങ്കരം. പറഞ്ഞു വിടടാ നിന്റെ ഊള തള്ളാകുവിനെയും അവന്റെ കൂട്ടരെയും. നാളെ നീ ലൈവ് വന്ന നീ എന്ത് ചെയ്യും? എന്ത് മോഹമാണ്! ആഗ്രഹങ്ങൾക്കൊന്നും നമ്മൾ തടസ്സം നിൽക്കാൻ പാടില്ല സഹോദരങ്ങളെ. ആ കുഞ്ഞൊന്ന് ആഗ്രഹിച്ചിട്ടെ, ആഗ്രഹിക്കും മോനെ, ആഗ്രഹിക്ക്. നിന്റെ ആഗ്രഹങ്ങൾക്കൊന്നും തടസ്സം നിൽക്കാൻ പാടില്ലല്ലോ. എന്തിടാ ഇത്, എന്തിടാ? ഇങ്ങനെയൊക്കെ പറയാമോ? അതെ അതെ, പോട്ട് മക്കളെ, അവരാഗ്രഹിക്കല്ലേ, അവരുടെ ആഗ്രഹം അങ്ങനെയെങ്കിലും സാധിപ്പിക്കും. കാരണം ഇറാൻ വിചാരിച്ചിട്ടും ഓനെ പടക്കം പൊട്ടിക്കാന്നല്ലാണ്ട് ഇറാനെ കൊണ്ട് ഒന്നും നടക്കുന്നില്ല. ഇരവാദം മുഴക്കി എന്തുവാ ഹമാസ് പൊളിയാണെന്ന് പറഞ്ഞു നോക്കി, അവനവസാനം ഹമാസിന്റെ മൂട് മൊത്തം പൊളിഞ്ഞു പോയി. പിന്നെ ഹിസ്ബുള്ള പൊളിയാണെന്ന് പറഞ്ഞു നോക്കി, പിന്നെ ഹിസ്ബുള്ളയുടെ അണ്ടഘടകങ്ങളും പൊളിഞ്ഞു പോയി. പിന്നെ കൂത്തികൾ പൊളിയാണെന്ന് പറഞ്ഞു പോയി, കൂത്തികളുടെ സകല കൂത്തികളും തീർന്നു. കൂത്തികളുടെ ഗോതത്തിനകത്തോട്ട് ഇസ്രായേൽ മിസൈൽ കയറ്റിക്കൊടുത്തു. അതോടുകൂടി കൂത്തികളും പൊളിയാണെന്ന് പറഞ്ഞു, കൂത്തികളും പൊളിഞ്ഞു, കൂത്തികളുടെ കോതമെല്ലാം പൊളിഞ്ഞു പോയി. പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാനും പൊളിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇനിയിപ്പോ ഇറാനും പൊളിയും, അതോടുകൂടി സമാധാനമാവന്മാർക്ക്. മനസ്സിലായോ? ഇറാനും കൂടി പൊളിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇവന്മാർക്ക് സമാധാനമാകും. ഇസ്രായേലിന്റെ ആകാശത്തിലേക്ക്, യെരുശലേമിലേക്ക്, ഇതോ ഇറാന്റെ വാർത്തകളൊക്കെ എങ്ങനെയായിരിക്കും പറഞ്ഞുകൊടുത്തത്? ഇറാൻ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു, ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിനെ നോക്കി ഇതാ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. യെരുശലേമിലേക്ക് 400 മിസൈലുകൾ ഇതാ ഇറാൻ അയച്ചിരിക്കുകയാണ്. ഇറാൻ അതിശക്തമായി തന്നെ തിരിച്ചടിക്കാൻ പോകുകയാണ്. ഇതോ നോക്കിക്കോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും വാർത്തകൾ അടിച്ചു വിട്ടത്. അയ്യോ എനിക്ക് വയ്യ, ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നുണ്ട്. ഇങ്ങനെയായിരിക്കും. സജീർ
കോച്ചിക്കാരൻ ആദ്യം നിന്റെ ഉമ്മാനെ വീട്ടിലോട്ട് കയറ്റി, അല്ലെ നിന്റെ ഉമ്മാടെ കൊതത്തിലോട്ട് മിസൈൽ അല്ലെ ഇസ്രായേൽ എന്തു ചെയ്യും, ഇറാൻ കയറ്റിവിടും. കാരണം അവന് ഇസ്രായേലിന്റെ ഇറാന്റെ മിസൈല് ഇപ്പൊ ദിശ തെറ്റി പോവുകയാണെന്ന് പറയുന്ന കേട്ട്, ഇസ്രായേലിലേക്ക് വിടുന്നു എന്നൊക്കെ പറയുന്ന കേട്ട്, ഇപ്പൊ അത് കേരളത്തിലോട്ട് വരാൻ സാധ്യത ഉണ്ടെന്നാ പറയുന്ന കേട്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ ഉമ്മേനെ കയറ്റിക്കോ, ചില ഉമ്മയുടെ കൊതത്തിനകത്തോട്ട് കയറിയിരിക്കും ഇറാൻ വിടുന്ന മിസൈല്. കേട്ടോ ഹുസൈൻ ഇഷാം, നീ ചിരിച്ചോ, ഒരു നാൾ നിന്റെ അടുത്ത് അസ്രായീൽ വരും. അതെ, എന്തുകൊണ്ട് അസ്രായീൽ വരും? അതെന്തുകൊണ്ട് അസ്രായീൽ? പുതിയ ആരെങ്കിലും ഉണ്ടോ? നാളെ എങ്ങനെയാണ് ആചരിക്കേണ്ടത് ചേച്ചി? എന്ത് ചെയ്യാനാ മോനെ? അതൊക്കെ പറയണോന്ന് വിചാരിച്ചിട്ട് ലത്തിരിപ്പുത്തിയോ. ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി യുദ്ധം, നാളെ ഇപ്പൊ അതിന്റെ അടിസ്ഥാനവും എന്തുവാ അണ്ടഘടകങ്ങളും ഇസ്രായേല് അടിച്ചു തീർക്കും. ഇത് തന്നെയാണ് ഇന്ന് രാത്രി കൊണ്ട് തീർക്കാനാ സാധ്യത. ഇവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു മിനിറ്റ്, സിജോയ് ജോർജ് ഇവിടുത്തെ ചാനലിൽ ഫുള്ള് ലൈവ് 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 നടത്താൻ മാത്രം ഇവിടെ എന്തോ നടന്നു. അത് ഇവിടുത്തെ ചാനൽ, കേരളത്തിലെ ചാനലുകൾ ഇവിടെ ഉണ്ട്. ഇന്നല്ലോ കേരളത്തിലെ ചാനലുകൾ. ഒരു മിനിറ്റ്, ഞാൻ ബസ്സിലായതുകൊണ്ടാണ്. സന്തോഷ് ജോസഫ്, കെയർഫുൾ. ഇവിടെ യൂത്ത് കെ വൗക്ക് എന്ന് പറയുന്ന സർവശക്തിയുടെ നാടാണ്. ഇതൊക്കെ കർത്താവിന്റെ വചനത്തിൽ നിന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായതുകൊണ്ട് ഒരു കാരണത്താലും പേടിക്കേണ്ട കാര്യം ഇവിടെ വരുന്നില്ല. അതിന് നാളെ ഇറാനും സ്വാഗതം. ഇറാനെയും മണ്ണിട്ട് മൂടാം നമുക്ക് നാളെ. ഇത് മിക്കവാറും നേരം വെളുക്കുന്നതിന് മുമ്പ് തീർക്കും ഇസ്രായേല് അവിടെ. ഇതും കേരളത്തിലെ വീഡിയോകളിലാണല്ലേ, അതങ്ങനെയാണല്ലോ പൊതുവെ. കേരളമാണല്ലോ യുദ്ധം ആസ്വദിക്കുന്നത്. രാജേഷ് സ്കൂളോ സിസ്റ്റർ, പ്ലീസ് എന്തെങ്കിലും പ്രശ്നം